പാലക്കാട് എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെ വെട്ടിക്കൊന്നു. പോപ്പുലർ ഫ്രണ്ട് എലപ്പുള്ളി ഏരിയ പ്രസിഡന്റ് സുബൈറാണ് കൊല്ലപ്പെട്ടത്. ജുമാ നമസ്കാരം കഴിഞ്ഞ പിതാവിനൊപ്പം ബൈക്കിൽ മടങ്ങവെയാണ് സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന് പോപ്പുലർ ഫ്രണ്ട് ആരോപിച്ചു. അക്രമികൾ എത്തിയ രണ്ട് കാറുകളിൽ ഒരെണ്ണം ഫ്രണ്ടിന്റെയും ഭാരവാഹിയാണ്. ഏതാണ്ട് ആറു മാസം മുമ്പ് കഴിഞ്ഞ നവംബർ 15 RSSന്റെ മണ്ഡലം ബൗദ്ധിക്കുമ്പോഴേ സഞ്ജിത്തിനെ എസ് ടി പി ഐ പ്രവർത്തകർ കൊലപ്പെടുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു പക ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എസ് ടി പി ഐ പ്രവർത്തകർ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് പറയുന്നത്. മാത്രമല്ല രണ്ട് കാറുകളിലെത്തിയാണ് അക്രമി സംഘം സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിൽ ഒന്ന് ഉപേക്ഷിച്ചു പോയിരുന്നു. ആ കാറ് അന്ന് നവംബറിൽ കൊല്ലപ്പെട്ട RSS നേതാവ് സഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരാള് മരിച്ചതറിഞ്ഞിട്ടും എന്തടാ ഇവൻ നിന്ന് ചിരിക്കണേന്നാവും വീഡിയോ കണ്ടവർ വിചാരിക്കും. ഇതൊക്കെ കണ്ടാ ഇങ്ങനെ ചിരിക്കാതിരിക്കുക. പാർട്ടിക്ക് വേണ്ടി മരിക്കുക, വെട്ടിക്കൊല്ല, ബോംബെറിഞ്ഞു കൊല്ല, പരസ്പരം കുടുംബങ്ങളെ അനാഥമാക്കുക, എത്ര നല്ല ആചാരങ്ങളല്ലേ കേരളത്തിൽ നടക്കുന്നത്. വാവ്, ഈ ഷട്ടിലുകളിൽ നമ്മൾ സ്കോർ ചോദിക്കുമല്ലോ. ഇപ്പം എന്താ സ്കോർ? SDPO ഒന്ന് RSS ഒന്നാണോ? അല്ല, അറിയാനായിട്ട് ചോദിക്കുകയാണ്. 6 മാസം മുന്നേ ഒരു RSS പ്രവർത്തകനെ വെട്ടിക്കൊന്നു. അയാളുടെ അതേ കാറ് തന്നെ ഉപയോഗിച്ച് വേറൊരാളെ വണ്ടി ഇടിച്ചിട്ട് വീഴ്ത്തി വെട്ടിക്കൊന്നു SDPA കാരൻ. ഓൾറെഡി കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ കൂട്ടത്തിൽ പെട്ട സാധനങ്ങളാണ് ഈ RSS, SDPI, പോപ്പുലർ ഫ്രണ്ട്. ഇതിനൊക്കെ വളർത്തുന്നതും നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളെ വേണം പറയാൻ. ഇതിൽ മെമ്പർഷിപ്പ് എടുത്തവരൊക്കെ ധൈര്യം ആലോചിച്ചു. വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാവും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവുക? ഞാൻ ഇന്ന് പുറത്ത് പോയി, ഇന്ന ആരെങ്കിലും വെട്ടിയോ കുത്തിയോ കൊന്നാലും നിങ്ങൾ പേടിക്കണ്ട, ഇന്നാണ് കുഴിച്ചിട്ടേക്കുന്നത്. ഇതാണ് നിങ്ങൾ പറയാൻ പോണേ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ. എന്ത് ധൈര്യത്തിലാണ് ഇവരെയൊക്കെ വളർത്തുന്നത്? അതുപോട്ടെ, പാർട്ടിക്കാരത് വീട്, എന്താണെങ്കിലും കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. 5-10, 5-5, ഒന്ന് വെട്ടി അപ്പുറത്തും വെട്ടും, ഇപ്പുറത്ത് വെട്ടി അപ്പുറത്തും വെട്ടും. കേരള പോലീസിനോടും കേരളത്തിലെ ഇൻ്റലിജൻസിനോടുമാണ് ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ. മോഡിഫൈ ചെയ്ത് വണ്ടി പുറത്തിറങ്ങി ആട്ടിപ്പിടിക്കും. ഏതെങ്കിലും ഒരു ബംഗാളി ഹാൻഡ്സും പോക്കറ്റിൽ വെച്ച് പോയാൽ ഹാൻഡ്സ് കള്ളക്കടത്ത് പറഞ്ഞ് പിടിക്കും. ഈ രാഷ്ട്രീയക്കാരെ അതിൽ വടിവാള്, ബോംബ്, ഈ സാധനങ്ങളുള്ളതൊന്നും നിങ്ങൾ അറിയുന്നില്ലേ? 6 മാസം മുന്നേ ഒരു പ്രവർത്തകനവിടെ പാർട്ടിക്കാർ വെട്ടിക്കൊന്നു. ഇപ്പം അതേ 6 മാസത്തിന് ശേഷം വേറെ ആദ്യം മരിച്ച ആളുടെ പാർട്ടിക്കാർ പ്രതികാരം വീട്ടി ഇപ്പുറത്ത് കൊന്ന ആളെ പാർട്ടിക്കാരിൽ ഒരുത്തനെ വെട്ടിക്കൊന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊ. അതോ പോലീസുകാരിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണോ തമ്മിൽ തമ്മിൽ വെട്ടിച്ചാവട്ടെ എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇത് കാണുന്ന നാട്ടുകാരായ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് പേടിയാണ്, ഏത് പാർട്ടിക്കാരൻ്റെ വീട്ടിൽ എത്ര ബോംബ്, എത്ര വടിവാളുണ്ട് നമുക്കറിയില്ലല്ലോ. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഓൻ്റെ തൊടീൻ്റെ അപ്പുറത്തേക്കൊന്ന് തുപ്പി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ വന്ന് ബോംബെറി വെട്ടിക്കൊല്ലും ചെയ്യും. മനുഷ്യന്മാരെ വെട്ടി അറപ്പ് തീർന്നിട്ടുണ്ട് ഇവർക്കൊക്കെ. എന്തൊരവസ്ഥ ആലോചിക്കണേ. ഇവിടുത്തെ പോലീസും ഇൻ്റലിജൻസ് സിസ്റ്റത്തിൻ്റെയും ഫെയിലിയർ, അല്ലെങ്കിൽ ഇവർ കണ്ണടക്കിയാണ് തമ്മിൽ വെട്ടി ചത്തോട്ടേന്ന് പറഞ്ഞിട്ട്. അതാണ് സംഭവിക്കുന്നത്.